ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ആൻഡ് ഇറ്റ്സ് മീ മാൽബ്രോ ഹിയർ. അപ്പോൾ ഇന്ന് ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ട്. നമ്മൾ എഗെയിൻ നമ്മൾ പാലേഡിയസ് ആൻഡ് നെക്രോമസ് ആ ലെജൻഡറി പോക്യുമെൻസിനെ തൂക്കാൻ വേണ്ടി പോകുവാണ്. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട് ഗൈസ്, നമ്മൾ ലാംബാൾ ആൻഡ് ചിക്കിപ്പീനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ന് എന്ത് വേണേ സംഭവിക്കാൻ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എടാ, ഇവനെ കൊണ്ടൊരു മെയ്ഡായല്ലോ. അടി വാർത്ത കാര്യം, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളെ ചിക്കിപ്പീനെ വെച്ച് ജെറ്റ് ട്രാക്കിന് ചെറുതായിട്ടൊന്ന് തൂക്കിയായിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. എല്ലാവരും കെയർ ഒന്ന് സപ്പോർട്ട് പ്ലീസ്. ഇത് ഓക്കെ. ആൻഡ് ഓൾസോ നമ്മളെ ആദ്യമേ കണ്ടം വഴി ഓടിച്ച മറ്റേ ആനയില്ലേ ഗൈസ്, ലവനെയും നമ്മുടെ ചിക്കിപ്പിയും ലാംബാലിനെയും കൊണ്ട് തൂക്കാൻ പോവുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ബെലനോയർ, യെസ് ലെജൻഡറി പോക്കിമോൻ ബെലനോയറിലെ നമ്മുടെ മൂന്നാമത്തെ ബേസിൽ, അതായത് മഞ്ഞുമലയൊരു ബേസ് ഉണ്ട്, അവിടെ കൊണ്ട് നമ്മുടെ ബെലനോയറിനെ ഉയർത്തെഴുന്നിപ്പിക്കാൻ പോകും ഗൈസ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം പരിപാടികളുണ്ട് ഗൈസ്. സോ പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ വി ആർ ബാക്ക് അഗെയിൻ ഗൈസ്. നമ്മുടെ മല്ലയ്യ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് വെറും മല്ലയ്യ അല്ല, ഇന്ന് നമ്മൾ ലേസർ മല്ലയ്യാണ്. നോക്കേ, യെസ് നമ്മൾ ലാസ്റ്റ് ഡേ അവിടെയാണ് കേട്ടോ നമ്മുടെ ഓയിൽ റിഗ് ഉള്ളത്. അവന്മാർ ഒരു ദിവസം തൂങ്ങണം ഗൈസ്, ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. അവർ ഇത്തിരി പവർഫുള്ളാണ്, അവിടെ ചെല്ലുമ്പോൾ സീനായിരിക്കും. ആ എനിവേ, ലവന്മാരെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഗണ്ണൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടോ, ഇത് ലേസർ ഗണ്ണാണ്. നമുക്കിനി ഫ്ലെയിം ത്രോവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുണ്ടെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആണെന്നൊക്കെ തോന്നുന്നു. ബട്ട് ഇത് കൊള്ളാം കേട്ടോ, ഭയങ്കര ഓ പി ആണ് ഈ ഗണ്ണ്, ഒരു രക്ഷയില്ല ലേസർ ഗൺ. എനിവേ ഇന്ന് നമ്മൾ ഇതായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു സ്പെഷ്യൽ സംഭവമുണ്ട്, ഇന്ന് നമ്മൾ ദിവര രണ്ടുപേരും കൂടി ഫൈറ്റ് എടുക്കാൻ കൊണ്ടുപോകണം ഗൈസ്. യെസ്, ആദ്യം പലേഡീസ് നെക്രോമിസിനെയും തൂക്കാൻ വേണ്ടി ചിക്കിപ്പീനെയും ലാംബാളും. ഇവന്മാർ നിങ്ങൾ വിചാരിക്കുന്ന ലവനും ഉണ്ട് കേട്ടോ, ലവൻ എടുക്കണോ? ലവനോട് നിൽക്കട്ടെ, ലവനും അത്യാവശ്യം പവർഫുൾ ആണ്. ബട്ട് ലവൻ അണ്ണൻ ഇവിടെ നിർത്തട്ടെ. ഇവന്മാരെങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം, പലേഡീസിനെയും നെക്രോമിസിനെയും തോപ്പിക്കാൻ പറ്റുമോ അറിയേണ്ട കാര്യമാണ്. നമുക്ക് പിന്നെ ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് അപ്ഗ്രേഡ് ആയതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ആ മലയൊക്കെ കാണാൻ കേട്ടോ, മഞ്ഞൊക്കെ പോയി കിട്ടി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഈ ചിക്കിപ്പീനെ കൊണ്ട് നമ്മുടെ ജെറ്റ് ഡ്രാഗനെ തൂക്കിയായിരുന്നു. ജെറ്റ് ഡ്രാഗനും ഷാഡോ ബീക്കിനും ചിക്കിപ്പീനെ വെച്ച് തൂക്കി. ഷാഡോ ബീക്കിനെ കുറച്ചേ തൂക്കാൻ പറ്റുള്ളൂ ഗൈസ്, ചിക്കിപ്പി അത്ര വലിയ പവർഫുൾ ഒന്നും അല്ല. എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എനിവേ ലെറ്റ്സ് ഗോ. നമുക്ക് പെടുപെടിയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം, ലെറ്റ്സ് ഗോ. ഓ, ഇത് ലാസ്റ്റ് ഡേ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ ബ്രീഡും കോമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാഡോ ബീക്ക് ആൻഡ് ബുഷിയാണ്. അതാണ് കമൻസിൽ ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടിയ ബ്രീഡിംഗ് കോംബോ. സോ നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ബ്രീഡിംഗ് കോംബോയിലേക്ക് കിടക്കും ഗൈസ്. ഫ്രോസ് സ്റ്റാലിൻ ഇവിടെ ഇരിപ്പുണ്ടോ? ഫ്രോസ് സ്റ്റാലിനെ ഞാൻ എടുത്ത് കളയട്ടെ. എങ്ങനെ എടുത്ത് കളയും? ഇതെങ്ങനെ എടുത്ത് കളയും? കളയാൻ പറ്റത്തില്ലേ? ഓ ഓക്കെ, റെഡി റെഡി. ബുഷിനെയും ഷാഡോ ബീക്കിനെയും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കേക്ക് ഗൈസ് ഇവിടെ പറഞ്ഞ വർഷങ്ങളായിട്ട് ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങണതാണ് കേക്കിന് വേണ്ടി. ഇതുവരെ ഒരു കുലുക്കവും ഇല്ലാതെയാണ് അവൻ ഡീൽ ചെയ്യുന്നത്. എനിവേ ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ചൊരു ഫാസ്റ്റ് ആക്കണം ഗൈസ്. ആൻഡ് ഓൾസോ നമ്മുടെ ചിക്കിപ്പി ഇല്ല, ചിക്കിപ്പിനെ കൊണ്ട് നമ്മൾ ആ മറ്റേ എലിഫൻ്റ് ഉണ്ടല്ലോ, ലവനെയും ആനേനെയൊക്കെ ഫൈറ്റ് എടുക്കാൻ പോകണം. കാരണം ആദ്യമൊക്കെ ഒന്ന് വിറപ്പിച്ചതാണ് നമ്മുടെ ആദ്യം കിട്ടിയ പോക്കിമെൻസ്. ഇവനെയൊക്കെ കൊണ്ട് നമ്മൾ ആനേനെ തൂക്കാൻ പോയതാ. ആന ചവിട്ടി ചമ്മന്തിയാക്കി. ഇന്ന് നമ്മൾ ഇവന്മാരുടെ പെർഫോമൻസ് അളക്കാൻ പോവാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ബെലനോയർ, ഇപ്പം ആ കാര്യം പറയാൻ വേണ്ടി ബെലനോയർ ലിബറോ ലവനെയും കൂടി നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫ്രാഗ്മെൻ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലടേ, ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, നമുക്ക് എടുക്കാം അത്. എനിവേ ആ ലവന്മാർ വന്നിട്ടുണ്ട്. ഇതെന്ത് കോംബോ, ഇവിടെ മൂന്ന് പേരോ ഒരേ സമയത്ത്? മെഡിക്കൽ മിറാക്കൾ കൊള്ളാം, ഗള്ളിൻ്റെ ആഗ്രഹം. ഇതിവിടെ ഞാൻ സമ്മതിക്കത്തില്ല. പാവം മതി, അങ്ങോട്ടല്ല തിരിച്ച് താഴോട്ട്. ഓ ഇമ്മമാരെ കൊണ്ട് തോറ്റല്ലോ. എടാ പോ, മിസ്സൈലോ പോ, എന്നാ അവിടെ നിൽക്കി പോന്ന്. ആ ഇപ്പം എന്ത് ചെയ്യും, നിന്നെ പ്രതിഭയാക്കി വെച്ചിരിക്കുന്നു. എല്ലാം പിന്നെ വിറയില്ലേ, കേക്കിട്ട് ഉണ്ടാക്ക. ഇതെന്ത്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ വല്ല കോംബോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ കേട്ടോ, നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഇരുട്ടാവാറായോ? ഇല്ലല്ലോ, രാവിലായിരിക്കണു. അപ്പോൾ നമുക്ക് പോയാലോ ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എൻ്റെ പേരെന്തായിരുന്നു, നെക്രോമസ് ആൻഡ് പലേഡിയസ് ലവന്മാരെ തൂക്കണം. ഞാൻ അധികം പോക്കിമോൻ കോംബോസിനെ എടുക്കുന്നില്ല, നെക്രോമസിന് എടുക്കണോ? വേണ്ട, നെക്രോമസ് ഇവിടെ നിൽക്കട്ടെ. ഞാൻ ലാംബാളിന് എടുക്കുന്നുണ്ട്, ചിക്കിപ്പീൻ എടുക്കുന്നുണ്ട്, ഗൈസ് ബെലനോവറിന് എടുത്തിട്ടുണ്ട്. ബെലനോവർ അത്യാവശ്യം പവർഫുൾ ആയിട്ടുണ്ട്, ബെലനോവറിന് എടുത്തിട്ടുണ്ട്. ബെലനോവറിൻ്റെ പവർ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബെലനോർ ലിബറോ ഇതുവരെ നമ്മുടെ ആ പോക്കിമോൻ ഇല്ല കേട്ടോ. അവനെ പിടിക്കാൻ നോക്കിയപ്പോൾ അവൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു.
ആൻഡ് ഓൾസോ ഗൈസ്, ഇനി മുതൽ നമുക്ക് ടവർ ബോസസിനെയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മളൊരു ടവർ ബോസിനെ പിടിച്ചിട്ടില്ല. ടവർ ബോസ് അറിയാലോ, ഈ ടവേഴ്സിലൊക്കെ ഉള്ള ബോസ് ഇല്ലേ, നമ്മൾ ആദ്യം പിടിക്കാൻ ഉദ്ദേശിച്ച ബോസ് എന്തുവായിരുന്നു? ഇവിടെ ഒരു പിക്കാച്ചു ഉണ്ട്, ലവനെയും ലവളെയും തൂക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ അങ്ങോട്ട് പാരഡീസിൻ്റെ അടുത്ത് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗുയിൻസ് എൻ്റെ ലേസർ കണ്ണിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്ത് വേണി സംഭവിക്കാം. എല്ലാവർക്കും വീണ്ടും വീണ്ടും വെൽക്കം, വെൽക്കം ടു പാൽ വേൾഡ് അല്ലെങ്കിൽ പോക്കിമോൻ വേൾഡ്. ആൻഡ് ഓൾസോ ലൈക്ക് ആൻഡ് സപ്പോർട്ട് മറക്കരുത് പ്ലീസ്. നമ്മുടെ സെക്കൻഡ് ചാനൽ കേട്ടോ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഉഷാറാക്കിയാൽ പെട്ടെന്ന് തന്നെ 50K അടിക്കാം. ഇവിടെ ഇരുട്ടായോ? ഉഷാറാക്ക, ഉഷാറാക്ക ബോയ്സ്, പവറാക്കിയാൽ. എടാ ഇത് ഏതാ അത് തന്നെയുള്ള ലൊക്കേഷൻ ചെയ്യില്ല. നമ്മുടെ ജെഡ് ഡ്രാഗണൊക്കെ വെറും ഓപ്പി ആയി കേട്ടോ. പക്ഷെ പാൽ ആറ് എന്തോ ഒച്ച കേട്ട്. ഈ ആമയൊക്കെ വയ്യേ, ഇത്രയും വലിയ ഡ്രാഗൺ നിന്നിട്ട് അമ്മമാർക്കൊരു പേടിയില്ല. ഇവിടെ എന്താ പറയുക, ഇത്രയും ദൂരത്ത് പോകുമ്പോൾ അമ്മേനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. മിസൈൽ വിട്ടിട്ടാരോ? ദേഷ്യപ്പെടുവോ? ഇനി ദേഷ്യപ്പെടുവോ? ഇനി ദേഷ്യപ്പെടുവോ? അല്ലാണ്. ഓക്കെ ഓക്കെ, എവിടെയാണ് പാരഡൈസ് അക്രോമസൊക്കെ? ഇവിടെ പലയിടത്ത് നിപ്പുണ്ടാവും. എവിടെയാണ് എവിടെയാണ് നിക്കണിയഴകെ? ഓ, അത് ഈ ഏരിയയിലാണ് തോന്നണു. അതെ, ഇത് ഈ കല്ല് ഞാൻ ഓർക്കുന്നു. ദേ നിൽക്കുന്ന പലേഡേസും നെക്രോമസും. ഇന്ന് ലാംബാളിൻ്റെ ലാംബാള് ചിലപ്പോൾ ഊഞ്ഞാലാകും. ആൻഡ് ഗൈസ്, കുറേ പേര് ഫ്രീ ഫയർ കളിക്കുമെന്നൊക്കെ ചോദിച്ചു. എനിവേ ഞാൻ ചോദിക്കട്ടെ, ഫ്രീ ഫയർ ആണോ ഗൈസ് PGMA വ്യൂവേഴ്സ് ആണോ നമുക്ക് കൂടുതലുള്ളത്? കമൻറ്റ് ചെയ്യുക. ഇന്ന് രണ്ടിലും നടക്കും, ഫ്രീ ഫയർ വേഴ്സസ് BGMI. നമുക്ക് കണ്ടൻസ് ഇടാൻ വേണ്ടിയാണ്. നമ്മൾ BGMI ആൾറെഡി കളിക്കും, ഫ്രീ ഫയർ ഇതുവരെ നമ്മളങ്ങനെ കണ്ടൻസ് ഇട്ടിട്ടില്ല. എനിവേ നിങ്ങൾ പറയാ, കുറേ പേര് കമൻസിലൊക്കെ കണ്ടു ഞാൻ, അതുകൊണ്ട് ചോദിച്ചാൽ. കേട്ടോ, ഇവന്മാർ നമ്മളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അല്ല പിന്നെ വിറയൂല്ലേ ഗൈസ്. ഇന്ന് നമ്മൾ കുറച്ച് പവർഫുൾ ആടോ, അതുകൊണ്ട് ആറ് ലേസർ ഇവിടെ, ലേസർ കണ്ണോടെ. ഇവരൊക്കെ എന്താ ഇവിടെ പറഞ്ഞ് നടക്കണ, വീട്ടിൽ പോടാ. പോകുന്നില്ലേ? ക്യാച്ച് ഇറ്റ്. ഹോ, ജസ്റ്റ് മിസ്. ഇപ്പോൾ അവൻ ഷോക്ക് അടിപ്പിച്ചു പോകും ഞാൻ. പാട്ടി, ഇപ്പോൾ ലേസർ കണ്ണ് വെറും പവർഫുൾ. നെക്രോമസ്, നിങ്ങളുടെ അന്തകൻ വന്തിട്ടാച്ച്. ഉങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇന്ത് ഏറെ വിട്ട് പോകാം. ഒരനക്കൂലോ ഗൈസ്. ഓക്കെ, ആണങ്ങി തുടങ്ങി. ഏ, ഇവനൊന്നും ഏക്കത്തില്ലേ? 76 ഡാമേജാ ലേസർ കണ്ട് അവനേക്കുന്നില്ല. അയ്യോ, എന്നെ ഐസാക്കമോ, ഐസാക്കമോ, ഓടോടും. ഓ, ഇപ്പൊ ഞാൻ ഐസാനെ കുന്തം കുന്തം വെച്ച് കുത്താമാണ്. ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ദേ തമ്മിലടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിക്കിപ്പിൻ ഇറക്കിയ ചെക്ക് പെയിറ്റ്. ചിക്കിപ്പി അടി മേടി പകുതി ചെലുത്താ. എടേ, കഴിഞ്ഞ ദിവസം ജെഡ് ഡ്രാഗൺ അടിച്ചവനല്ലേ അവൻ. എന്നിട്ട് ലെറ്റ്സ് ഗോ. ഓ, തീ പിടിച്ചോടന്ന്. ഇവിടെ ഇവനെ പോക്കിബോളിനകത്ത് കയറ്റിട്ട് തീ പിടിച്ച് സൗദാമിനി നിന്നെ ഞാൻ. കമോൺ, അടിക്കൂ അവളെ, നിന്റെ മോളെ ഞാൻ. ചിക്കിപ്പി തൂക്കപ്പി, തൂക്കിയടി, ഈസി. ഓ, എടാ ഇവനെ കൊണ്ടൊരു മെയ്ഡായല്ലോ. ആ ചാ ലാമ്പാൾ, ആ കൊടുക്കൊടു. ഓ, ആ ലാമ്പാളക്ക. ഓ ലാമ്പാൾ ഗൈസ്, അതൊക്കെ ഉരുണ്ട അറ്റാക്ക്. അയ്യോ, എൻ്റെ ലാമ്പാളുടെ ബോധം പോ. ലാമ്പാളെ കൊള്ളാം. ലാമ്പാൾ മേ മേ അല്ലേ. ഓ, ഇതും തെറ്റാക്ക്. ആരി വാർത്ത് എന്നാ കേറ് കുപ്പില്. ഛേ, കേറിയില്ല, കുപ്പിയും കൊണ്ടല്ല ഒന്നും കൊണ്ടു. ഓ ലാമ്പാൾ തീരാറേ. ചെക്കിപ്പോ എന്താ പറഫ്, ചെക്കിപ്പോ ഐസ് വിട്ടാ ഞാൻ ഐസ് ആയിരിക്കുമല്ലോ. അത് അവൻ ഉരുണ്ട് കളിക്കുന്നോണ്ടാ. ഓക്കെ, കിട്ടി കുടുകുടു. ആ, ഇതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്താ. ഓ ഓ ഓ ഓ ഓ, ചെക്കിപ്പി ചിക്കിപ്പി എന്തല പി. ആ എടാ, അവൻ്റെ ഐസിൽ അവൻ തന്നെ വീണ്. ഞഞ്ഞ എടാ മൊത്തേ, തിരിച്ചു വാ. ബെലനോയർ ലിബറോ ചെല്ലിബറോ ലിബ്. ആടി സക്കേ, അങ്ങനെ കളിക്കരുത്. ആ, അതൊക്കെ അത്രേ ഉള്ളൂ. കൊടുക്കണ്ട അവൻ്റെ കുണ്ടിക്ക് തിരിച്ച്. ആ, അതെ, കമന്നടിച്ച് വീണ് കിടക്കാൻ. തല കുത്തിക്ക് അടി മേടിക്കാവോ ഗൈസ്. ബെലനോറിൻ്റെ സ്പെഷ്യൽ ഒരു അറ്റാക്ക്, എൻ്റെ പാവാട പൊറ്റി അറ്റാക്ക്. അത് ഞാൻ കൊടുക്കാൻ പോണ്. ബെലനോർ ദൈവന പാവാട പൊക്കി അറ്റാക്ക്, ദൈവന പാവാട പൊക്കി അറ്റാക്ക്. എടാ പാവാട പൊക്കി അറ്റാ. ആ കൊടുക്കൊടു. ഞാൻ ഐസായാലും കുഴപ്പമില്ല. അതൊക്കെ അത്ര കുപ്പി കയറ്റി. ഒരു രണ്ടുപേരെ ഒരുമിച്ച് പിടിക്കാൻ ലേശം പാടോട്ടെ.
എങ്ങനെ ഈ ടൈം പാപാട പൊക്കി അറ്റാക്ക് ഐസായി ബൊമ്മാര് സീനാട്ടോ. ഈ ബോസിന് ഷാഡോ ബിക്ക് ടവർ ബോസിന് ഷാഡോ ബിക്കിന് പിടിച്ചു കഴിഞ്ഞാൽ ദേ പോണവൻ. ഈസി കയറി, ഓക്കെ കയറിയില്ല, ഈസി കയറി കയറിയില്ല. ലാമ്പാളെ കൊള്ളായിരുന്നല്ലേ, അവൻ്റെ അറ്റാക്ക് നൈസായിരുന്നു. അവൻ്റെ അറ്റാക്ക് ന്യൂട്രൽ അറ്റാക്ക് കൊണ്ട് ആർക്കും ഒരാൾക്ക് നല്ല രീതി ഏറ്റായിരുന്നു. ആ ഓയ്യോ ഇത്ര പവർഫുൾ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. നമ്മളെ ഗെയിലിന് കിട്ടാലോ, കൊടു 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 കൊടു. ആ എടാ എനിക്ക് ആർമർ ഒന്നുമില്ല. ഓ ഈ സാധനത്തിനെ പറഞ്ഞെടുത്ത് പവൻ എൻ്റെ കൂടെ വന്നല്ലേ. ഓയ്യോ ഗായ്സ് ശരിയാവത്തില്ല, ശരിയാവത്തില്ല. ചിക്കിപ്പി ചപ്പിക്കല്ല, ചപ്പിക്കി അല്ല, ചിപ്പിക്കി അടി. അല്ല ചിക്കിപ്പി ഏറില്ലടാ, ഒന്നൂടെ വേടാ വേടാ. ചിക്കിപ്പി അല്ല ആള് മാറിപ്പോയി. ആ എടാ മണ്ട പമ്പരം കറങ്ങാനല്ല നിന്റെ അടുത്ത് ആര് പറഞ്ഞു. ജെ ഡ്രാഗൻ ഫിനിഷ് ദിസ്. ഓ ജസ്റ്റ് മിസ് കേട്ടോ, ജസ്റ്റ് മിസ് മാറിക്കോ. അവന് ഭ്രാന്താണ് എടാ. ഐസായിടാ ഇവനാ, ഇവന് കുറച്ചുകൂടി സീനായിട്ടോ, രണ്ടുപേരും കൂടി. ഓക്കെ താങ്ക് യു. ഇത്ര രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്കാൻ ലേശം പാടാണ്. ലാംപാൽ ആടി 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 ആടി. ഓ അത് കിട്ടി, അത് കിട്ടി. ആഹാ വെറുതെ ഉരുണ്ടല്ലേ, ക്ഷീണമില്ലേ, കേറാ. ആ ലാംബാൽ കൊടു 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 കൊടു. ഫ്ലഫി ഷീഡ്, ഇതെന്താ സാധനം? എൻ്റെ എടാ എന്നെ ഷീൽഡാക്കിയവൻ, എനിക്ക് അറ്റാക്ക് കിട്ടത്തില്ല. കിട്ടി 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 കിട്ടി. 1 HP. എന്റെ മറ്റേ റിങ് ഉണ്ടല്ലോ. ഇല്ലേ ഇവൻ കേറത്തില്ല. മറ്റവനോട് പോയി, മറ്റവൻ കറങ്ങി നടക്കണ, അടി മേടിച്ച് മാറി നിൽക്കാൻ. ഓ ഇപ്പൊ കൊണ്ടാനെ, ഇതെങ്ങാനെ കുത്തി കേറുന്നെങ്കിൽ. ആ ഇനി മറ്റമ്മേരെ ഇറക്കാൻ ശരിയാവത്തില്ല, അതുകൊണ്ട് ഇറക്കാത്ത. ഇത് കറക്റ്റ് ടൈം ആയിട്ട് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന പെട്ടാനെ. 1 HP കയറി. അപ്പോൾ HP കുറയ്ക്കാൻ പോന്നെ. എൻ്റെ ഒരു ആവശ്യത്തിന് ബോളുണ്ടാ പട്ടി, ഞാൻ കരുതി കൂട്ടിയാണ് വന്നിരിക്കുന്നത്. താക്കോലോ ഇനി നിന്റെ ഊഴമോണടോ. ശൗദാമിരി ഫ്ലഫി ഷീൽഡ് അറ്റാക്ക് ചെയ്യോ ഗൈസ്, ഫ്ലഫി ഷീൽഡിട്ട് അറ്റാക്ക് ചെയ്യോ നോക്കട്ടെ. ഫ്ലഫി ഷീൽഡ് പ്ലീസ്. ഓ അടി ബാ 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 ബാ, എനിക്കൊന്നും കൊള്ളത്തില്ല. ബാ 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 മോനെ, ബാ മോനെ. ഫ്ലഫി ഷീൽഡ് ഇട്ടിരിക്കുവാണ്. ഓ അടി അടി അടിക്കട്ടെ അടിക്കട്ടെ. ഓക്കെ ഫ്ലഫി ഷീൽഡ് അവിടെ മാറിയിരി, എൻ്റെ കിളി മാറി. ഉരുട്ടിടി. ഓക്കെ അവൻ ഉരുട്ടി അടിച്ചിട്ട് പറ്റില്ല, അവൻ്റെ കിളി അവൻ്റെ കിളി ആറ. ഓക്കെ ആദ്യത്തിൽ അവൻ വീഴും. അത് എന്നാ അറ്റാക്കണത്? ഓ ആ അതെന്തായാലും കൊള്ളാം. നമുക്ക് ആനേനെ ഫൈറ്റ് എടുക്കാം ഗൈസ്. ഇന്ന് എല്ലാ മരത്തും ഷോ കാണിക്കാൻ വേണം. നമ്മുടെ ലാമ്പാളിപ്പം ഉരുണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള എനർജി ഇല്ല അവനെ. ചിക്കി പീറാസ് ഐസ് വരട്ടി അറ്റാക്ക് വേണം. കോഴിക്കോടൻ ഹൽവയാക്കവളെ. ഓ ചിക്കിപ്പി പെർഫോം ചെയ്യുന്നില്ല, ചിക്കിപ്പി അവൻ്റെ ആകാശത്ത് പോയിട്ട് വേറെ എന്തോ കാണിക്കാൻ പോണം. ഇതുണ്ടോ എന്താ സാധനം എന്ന് എനിക്കറിയത്തില്ല. എടാ മണ്ടൻ ചെപ്പിക്ക് കൊത്തവളെ. ലാമ്പാള് കൊള്ളാം. ഓക്കെ ബെലനോറിനെ താങ്ങാൻ പറ്റും നിനക്ക്. ബെലനോർ ലിബനോ ഇറക്കാം ഗൈസ്. ഓക്കെ ഓ എങ്കിൽ തിരിച്ചും പാവാട പൊക്കി അറ്റാക്ക് തിരിച്ച്. ഓക്കെ ഇപ്പോഴോ ആ ഒച്ച. ഓ ലെറ്റ്സ് ഗോ. എവിടെ പോണത്തെ? ലെറ്റ്സ് ഗോ ബൈസ്. ആ കയറിയോ? ഡാം ബ്രോ ചുമ്മാ ഇട്ടത്. ലെറ്റ്സ് ഗോ ബഡി. അങ്ങനെ പടക്ക കട കുതാഹവ. ഇവിടെ ആരൊക്കെയോ കറങ്ങി നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇടേ ഇവെല്ലാം ചോദിക്കാനുണ്ടോ? ഇവിടെ കളിക്കണ്ട പ്ലീസ്.
അയ്യേ പോരാ, അയ്യേ മാറി മാറി മാറി. ഇവിടെ എനിക്ക് രണ്ട് തടി മാണം. ഓയിലൊക്കെ ഇരിക്കുന്നു ഗൈസ്. പെരിയോനേ റഹ്മാനേ ഗൈസ്, കറക്റ്റ് അതേ വൈബ്. നമ്മൾ ആദ്യം അങ്ങനെ ഇരുന്നു കേട്ടോ. ഇപ്പൊ മരിഫൂം വന്നപ്പോ ജെഡ്രാഗൺ ഇല്ലാത്ത കൊണ്ട് ഇങ്ങനെ പെരിയോനേ നേരം ആരത് നടക്കാൻ വേറെ വഴിയില്ലല്ലോ. ഇപ്പോഴാണ് നമ്മളെ കുറച്ച് റിച്ചായത്. ഇവന്മാരെ തമ്മിൽ എടുപ്പിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ അടി, നീ ഇവന്മാരെ തമ്മിലടിക്കും. ഇവിടെ തമ്മിൽ എടുപ്പിക്കാൻ ഞാൻ മിടുക്കണ കേട്ടോ. ഓ എന്നിട്ട് എനിക്കാണല്ലോ, എനിക്കിട്ടാണല്ലോ എല്ലാം മരം ഒടിമിച്ചിരിക്കുന്നത്. ലാംബാൾ ഫിനിഷ് ദ മോൾ. ലാംബാൾ ഉരുണ്ട് വേണോ? ഇവൻ കിടക്ക് കോമഡിയും കാണിക്കണ്ട, നല്ല ഒരുക്കത പവർഫുള്ളങ്ങ. തീർന്ന് ബായ് ബ്രോ, തീർന്ന്. ഓ ലാംബാൾ ഇത് എന്ത് പവറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് കൊള്ളാം. അപ്പൊ നമുക്ക് ഗൈസ് ടവർ ബോസസിനെ പിടിക്കാനുള്ളതാ. കഴിഞ്ഞോ? അഹങ്കാരം തീർന്നു നിന്റെ? കഴിഞ്ഞു, കഴിഞ്ഞിരിക്കുന്നു. ജെട്രാഗൻ വരൂ. ഇനി നമ്മൾ ഓയിൽഡ്രിക്ക് ഫൈറ്റ് എടുക്കാനുള്ള ഒരു റെഡി ആവാൻ വേണ്ടിയാണ് ഗൈസ്. നമ്മൾ ഫൈറ്റ് എടുത്ത് എക്സ്പീരിയൻസ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, സോഫാർ ഇന്നത്തെ ഫൈറ്റ് വളരെ മികച്ചൊരു ഇതായിരുന്നു. ഓ അത് ഇവിടെ മറ്റവന്മാരുണ്ട്. എനിക്ക് ഇവന്മാരെ കോർമാരെ വഴി കൂടി പോകുമ്പോ ആ താടിയൻ എപ്പോ പോയാലും എന്നെ മിഷ്യൻ കിട്ടുണ്ടാകും. അത് പറഞ്ഞപ്പോ മിനിഗൺ, യെസ് മിനിഗൺ ഉണ്ട്. ലാസ്റ്റ് സാധനം നമുക്ക് എടുക്കണം. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് നമ്മുടെ ഓയിൽ ബേസ്. പിന്നെ പാൽവേഡിന്റെ അപ്ഡേറ്റ് അധികം താമസപ്പെടുപെടുന്ന വരുമെന്നാണ് കേൾക്കുന്നത്. ലെവൽ 100 ആവുന്ന വരെ പാൽവേഡിന്റെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഗൈസ് നമ്മൾ ആനേനെ തൂക്കാൻ, ആനേനെ അറ്റാക്ക് ചെയ്യാൻ പോകേണ്ടത്. ഗൈസ് വേർ ഈസ് ദ ആന ഓഫ് ദ ഡേ? ആനയല്ല, ടവർ ബോസിനെ തൂക്കണം. നമ്മുടെ അറിയാലോ പിക്കാച്ചു ലാബാനെ തൂക്കണം. നമ്മുടെ ഫസ്റ്റ് വന്ന സ്ഥലം ഏതാ? മാർഷ് ലാൻഡ് അല്ല. ഇവിടെ ആനയുടെ ലൊക്കേഷൻ ഏതാണ്? ഞാൻ മറന്നുപോയി. ആ അത് ഇവിടെ 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 ആനേനെ ആന ചമ്മി നാണം കിട്ടണം. അതാണ് എനിക്ക് കണ്ടത്. ലെറ്റ്സ് ഗോ ബോയ്സ്. നമ്മുടെ ആന അണ്ണാൻ ഇത് ഇവിടെ നിപ്പുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല മച്ചാനെ. അളയാ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓ ഗൈസ് ഇതെന്നാത്ത സാധനം? ഗൈസ് റെയർ പോക്കിമോൺ. ഇതെന്താ സാധനം? അവൻ ഓടിക്കളയുന്നു. ഗൈസ് ഏതോ പുലി, പുതിയ ടൈപ്പ് പോക്കിമോൺ എന്താ കേട്ടോ? ഗൈസ് ഒരുപാട് പുതിയ ടൈപ്പ് പോക്കിമോൺസ് നമ്മുടെ ബേസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു മാപ്പിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടിക്കുന്ന ഒരു അഞ്ചാറിനൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇടക്കിടക്ക് ഓരോന്നോരോന്നിട്ട് റെയർ പോക്കിമോൺസ് ഒക്കെ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. സോ ലവന്മാരെ നമുക്ക് തൂക്കണം. ഓ ഗൈസ് കാറ്റീവ, കുറേ നാൾക്ക് ശേഷം നമ്മൾ കാറ്റീവിനെ കണ്ടു. ഇവിടെ അതെന്താണ് ഓടിക്കളയുന്ന? ഒരടി നിക്ക് എൻ്റെ വല്ല. ഓ ഒരടിക്ക് അവൻ്റെ കിളി പാറു കേട്ടാ. അവൻ്റെ അറ്റാക്ക് എന്താന്ന് നോക്കട്ടെ. ഓ ഓക്കെ, ഇത് എത്ര ഇടണ്ട? എത്ര ഇടണ്ട? എത്ര ഇടണ്ട? അപ്ഗ്രേഡഡ് വെർഷൻ ആട്ടാ. ഓ മേ, ഞാൻ വിഷത്തിൻ്റെ അറ്റാക്ക് കൊടുത്തിരിക്കുക. അവൻ്റെ ഹെൽത്ത് പോ. ഏ ഇവൻ കൊള്ളാം, ഇവൻ കൊള്ളാം ഗൈസ്. ഇത് അത്യാവശ്യം ലെജൻഡറി പോക്കിമോണാന്ന് തോന്നുന്നു. ഇവൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പറയുവനിയാ? അയ്യോ നീ ഏതാണ്? അവനൊരു എക്സ്പ്രഷൻ ഇല്ലാതെ നിൽക്കണ നോക്കിയേ. ഇവിടെ എനിക്ക് വയ്യ അവനെ. ജസ്റ്റ് മിസ്, ഞാൻ ആനേനെ പിടിക്കാൻ വന്നാണ്, പുലിനെ കിട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഇതൊന്നും ഇറക്കണം. വേണ്ട, ഇവനെ ഇറക്കി കഴിഞ്ഞവന്മാർ ചാ കൂടെ കേറ് മതി. ലെറ്റ്സ് ഗോ. ആ എത്ര ഇടണ്ടേ? ഇവോൾവ് ഗൈസ്, ഒരുപാട് ഇവോൾവ്ഡ് ആയിട്ടുള്ള പോക്കിമോൺസ് ഒക്കെ നമ്മുടെ ബേസിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ ലവന്മാരെ തൂക്കും, ഇടക്കിടക്ക് കാണാൻ പറ്റും. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു രണ്ട് മൂന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. സോ നമുക്ക് ലവന്മാരൊക്കെ കുറച്ച്, ചിലതൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡ്രാഗൻസ് ആണ്. ബോസ് ഫൈറ്റ് ഇല്ലേ, നമ്മുടെ മെയിൻ ടവർ ബോസ് ഇല്ലേ, ലൈലീനോ സൈലീനോ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് നമ്മുടെ മറ്റേ ഇവിടെ വരുന്നുണ്ട്. അവൻ്റെ പേരെന്തായിരുന്നു? ആ മൂൺ ഫ്ലവർ ടവർ. ഈ ഒരു ടവറിൽ പുതിയൊരു റെയർ പോക്കിമോൺ ഉണ്ട്. സോ ലവനെ പിടിക്കുകയാണെങ്കിൽ ലേശം പാടായിരിക്കും. സോ നമുക്ക് ഇമാതിരി ഡ്രാഗനൊക്കെ ഇറക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ആനേനെ തൂക്കാൻ പറ്റും. ആന ആസ് യൂഷ്വൽ പവർഫുൾ ആണ്. ഹലോ അനിയ, എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് ഒരുപാട് തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. ഇന്ന് നീ നാടം കിടാൻ പോയാണ്. ഹൗ വാസ് ഇറ്റ്? കൊള്ള, നീ കുപ്പിക്കയറ്, നീ അടി കൊള്ള. ദേ പോണ് ഇക്ക പേ മറ്റേ അറ്റാക്ക്. ആ കൊള്ള, അവൻ്റെ കിളി പാറി. എനിക്ക് ഞാൻ പോടി പേടിച്ചോടത്തില്ല, അന്നൊക്കെ പേടിച്ചോടി ഓട്ടെ. വാട്ട് ചിക്കിപ്പി കപ്പിക്കി ചറ്റാക്കിൽ നമ്മുടെ ആനവടിയായി. എടാ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പാലേഡീസിൻ്റെ ക്രമസ് എന്തോരം പവർഫുള്ളാ.
ഹുയ്യോ ചിപ്പീനെ കൊണ്ട് നമ്മൾ ആനേനെ ഒറ്റയടിക്ക് അറ്റാക്കി ഇരിക്കുകയാണ്. സാരല്ല, വലുതാകുമ്പോൾ മാറിക്കോളും. ഓക്കെ നമുക്ക് പോയേക്കാം. ഈ സാധനമുള്ളത് കൊണ്ട് ജെറ്റ് വിട്ടണ കേട്ടോ. ഓക്കെ ഇറ്റ്സ് ടൈം. ഓ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് കൊള്ളാം, ഒരു ബേസിനുള്ള ലൊക്കേഷൻ. ഇവിടത്തേക്ക് കേവൊക്കെ നമുക്ക് പുച്ഛമാണ്. ഓ അതേ നോക്കിയേ, പുതിയൊരു മാപ്പ് വന്നിരുന്നു, എനിക്ക് സെറ്റായിരുന്നു കേട്ടോ. ഈ പോക്കിമോൺസിലെല്ലാം കൂടെ കേവ് കഴിച്ച് ആറ് താറാവേ കളിയിൽ എൻ്റെ അറിയാലോ. ഇവിടെ ഒരു ബോസ് ഉണ്ടായിരുന്നല്ലോ, കിങ് പാക്കയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഓ ശരിയില്ല, നമ്മൾ ടവർ ബോസിനെ തൂക്കാനാണ് വന്നിരിക്കുന്നത്. നോറീസ് റെയിൻ സിൻഡിക്കേറ്റ് ടവർ, ഇവനെ പിടിക്കാതെ നമ്മൾ ചമ്മിപ്പോയ അവസ്ഥകൾ ഒരുപാടുണ്ട്. ഇന്ന് എല്ലാവനെയും നമ്മൾ തൂക്കാൻ പോവുകയാണ്. ഏത്? അപ്പം ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇരിക്കുന്ന ചിക്കിപ്പി ഈസിയായിട്ട് അടിച്ചിടും. ചിക്കിപ്പിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റവനെ ലാമ്പാൾ. വരൂ അനിയ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം നിന്നെയും നിൻ്റെ പൊക്കിമോണും ഞാൻ തൂക്കും. ഓ ഇവിടെ ഏതാ ചിറക്കാട്ടോ. വരൂ എറിയൂ. ഒരു ചിരിച്ച പോക്കിയോ, ഫുൾ ടൈം ഹാപ്പി ആയിട്ടുള്ളൊരു പോക്കിയോൺ വരും. വരൂ, ഈ 100 വാട്ടിന്റെ ബൾബ് കത്തിക്കുന്ന പോക്കിയോണാ ഗൈസ്. കണ്ട ഫുൾ ടൈം ചിരിച്ചോണ്ട് ഗ്രിസ് ബോൾട്ട്. ഇതൊക്കെ എല്ലാവനെ നമുക്ക് തൂക്കിയേക്കാം. ഈസിയാണ്, ഈസി അറിയാലോ. അധികം സമയം എടുക്കത്തില്ല. 30,000 ഹെൽത്ത് ഉണ്ടോ? ബൈ ബ്രോ. ഒയ്യോ അറ്റാ കൊടുക്കരുത്, അയ്യോ എന്റെ അമ്മേ ഗൈസ്, അവൻ ഇപ്പൊ തീർന്നാനേ അവന്റെ അറ്റാക്കില്. എനിക്ക് വയ്യ, ചിക്കിപ്പിയൊക്കെ ഇറങ്ങി ചിക്കിപ്പിനെ ഇട്ട് കഴിഞ്ഞ ചിലപ്പോ ഒറ്റ ലേസർ മിക്കവാറും ചാവും കേട്ടവൻ. നമുക്ക് വേണ ഈ കിളിനെ ഇറക്കി നോക്കാം. നന്നായ മച്ചാനെ, അവൻ അങ്ങോട്ട് കൊന്നു കളഞ്ഞട. അവൻ ആ കിളി പവർഫുൾ അല്ലെന്ന് വിചാരിച്ച് ഇറക്കിയതാ ഞാൻ. ഷേ നമുക്ക് ഒന്നുകൂടി കയറാം, ഒന്നുകൂടി കയറിട്ടല്ല അവനെ തൂക്കാം. എന്താ ഈ ഫാസ്റ്റ് ട്രാവൽ? ഇതുവരെ അൺലോക്ക് ആക്കിയില്ല ഞാൻ. ടൈമിങ് പക്ഷെ അല്ലെങ്കിലും ഇവനൊക്കെ വളരെ ഈസിയായി മാറിയിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോക്കിമോൺസിന് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മറ്റേ പുതിയ ഐലൻഡിൽ നിന്ന് പിടിച്ച പോക്കിമോൺസിൻ്റെ ഒക്കെ അറ്റാക്ക് എന്ന് വെച്ചാൽ സ്പെഷ്യൽ അറ്റാക്കാണ്. മതി, ഇവരൊക്കെ 1-2 തന്നതല്ല ഞാൻ, 1 തവണ മതി. ഓ നമ്മുടെ ലേസർ ഗണ്ണിന്റെ മാത്രമുള്ള പവർ നോക്കിയേ, 2000 ഡാമേജ്. അവൾക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും ഡാമേജ് കിട്ടും. ഓ അപ്പൊ ഇവരെ പിടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ അന്ന് പിടിച്ചിരുന്നെങ്കിൽ ആ കൊള്ള. ഈസി ലെവൽ 10 വലിയ ഗ്രിസ്പോൾട്ട് ആയിരിക്കും കേട്ടോ. ആ അത് പൊളിക്കും. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ 10 മിനിറ്റ് എടുക്കോ. ആ ഞഞ്ഞായി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. ദമ്മർ ആക്ച്വലി ഒരു ഗ്ലിച്ചാണ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. പണിപ്പാള് മച്ചാനേയും. ആ അപ്പോൾ ഇതാണ് നമ്മുടെ ബെലനോയറിനെ ഇറക്കാൻ പോണ സ്ഥലം. ബെലനോയറിന് എങ്ങനെ പെർഫോം വേണമെന്ന് എനിക്കറിയത്തില്ല. ബെലനോർ അടിച്ച് ഇവന്മാരെ തൂക്കൂ. നമ്മുടെ പോക്കിമെൻസൊക്കെ ഇതിൻ്റെ താഴത്തോട്ട് പോയി വീഴും. നമ്മൾ ഇതുവരെ ഐസ് ഏരിയയിലെ നമ്മളൊരു ബേസ് ഒന്നും ഉണ്ടാക്കിയിട്ടല്ലേ, അതിന് ഐസായിരിക്കും. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വെട്ടമാണ് ഗൈസ്, കണ്ണ് അത്ര നേരം ഇത്രയും വെട്ടത്തിൽ കണ്ണടിക്കൂടെ. അയ്യോ അപ്പം എനിവേസ് നമ്മൾ ആക്ച്വലി ഇവിടെ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞാലൊന്ന് ആലോചിക്കുക. ഇതൊക്കെ ഞാൻ ഡിസ്മാൻഡിൽ ചെയ്തിട്ടേ. വെയിറ്റ്, നമുക്ക് ബെലനോയറിനെ ഉയർത്തെഴുന്നേക്കാനുള്ള സ്ലാബ് നോക്കണ്ടേ. ആ മരങ്ങളൊക്കെ സീനാവുന്നില്ല, മരങ്ങളൊക്കെ പോവും. ഇവിടെ ഒരു മരം ഉണ്ടാവത്തില്ല. ഓ പലയുടെയും ഫ്രാഗ്മെൻറ്റും കല്ലും വേണോ? ഓക്കെ വേറെന്തൊക്കെ വേണം? വേറെ ഒന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് പോക്കിമോൺസിനെ ഇറക്കി വിടാം. എന്നിട്ട് സാധനങ്ങളൊക്കെ ഇട്ടാക്കാം നമ്മുടെ. ഓക്കെ ഓ ഗൈസ്, ഞാൻ ജെറ്റ് ഡ്രാഗനെ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്. ജെറ്റ് ഡ്രാഗനെ ഇറക്കിയാൽ മതി, ഈസി ആയിട്ട് പിടിക്കാമെന്ന് നിങ്ങൾ ഇറക്കിയോ പറഞ്ഞിരുന്നു. ആ ടോട്ടൽ 6 ജെറ്റ് ഡ്രാഗൻ നമ്മുടെ ഉണ്ട്. 1, 2, 3, 4, 5, 6 പലേഡിയസ്, കാറ്റർ, സിഗ്നിസ്, ബുഷി, നൊക്ട്, വിക്സൺ. എൻ്റെ അപ്പൊന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ ഇറ്റ്സ് ടൈം. നമ്മൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണെന്ന് അറിയത്തില്ല. എല്ലാ പവർഫുളും 2 പാലേഡീസ് 2 നെക്രോമസ് അറിയാലോ. ഇന്ന് 2-3 നടക്കും. എടാ ഇവന്മാരൊക്കെ പെട്ടെന്ന് നിൽക്കുന്നടാ, എനിക്കിവിടെ ഒരു സാധനം പണിയണം. മാറിക്കടാ, എടാ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ അങ്ങോട്ട് പണിയോ കേട്ടോ. ആരെങ്കിലും പണി തീർക്കാൻ വരുമോ? ആളുണ്ട്. ഓവറോൾ ഞാൻ കാണിച്ചിടാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഇങ്ങനെയായിരിക്കും നമ്മുടെ സംഭവം ഇരിക്കുന്നത്. ഓ ഇത് ഇത്തിരി കൺജസ്റ്റഡ് ആണ് കേട്ടോ. ഇവിടെ എന്ത് വേണേൽ സംഭവിക്കാം.
ഗൈസ് ഇവിടെയാണ് നമ്മുടെ ബെലനോർ വേഴ്സസ് നമ്മുടെ എല്ലാ പവർഫുൾ പോക്കിമോന്റെ ഫൈറ്റ് തുടങ്ങാൻ പോകുന്നത്. ഇത്തിരി പോകുന്ന ലെഫ്റ്റിലോട്ടോ ഒന്ന് റൈറ്റിലോട്ടോ എങ്ങോട്ടൊക്കെ വീഴുന്നാൽ തീർന്ന് ബെലനോരും തീരും എല്ലാം തരും. മിക്കവാറും നമ്മുടെ പോക്കിമോൻസിനും എല്ലാം ഇവർ അടിച്ച് കിളിയാക്കും. നോക്കാം എന്ത് വേണേൽ സംഭവിക്കാം. ഇതൊരു എക്സ്പെരിമെന്റ്. ആരാണ് ഇവിടെ പാറ പൊട്ടിക്കുന്നത്? ആദ്യം നമുക്ക് ബെലനോറിനിട്ട് കൊടുക്കാവേ. ബെലനോറിന്റെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് വേണോ? ശരിയാവത്തില്ല, അതൊരു എക്സൈറ്റ്മെന്റ് തീരത്തില്ല ഗൈസ്. ഓക്കേ, ബെലനോയർ തന്നെ ഇല്ലട്ടെ, ബെലനോർ ലിബറുണ്ട്, ഇതുണ്ട്. സ്റ്റൈം 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 ശിരാഭവനെ കാത്തോളി. ഇതെന്താ സമൺ? എൻ്റെ ഓടാനുള്ള സാധനങ്ങൾ റെഡിയാണല്ലോ, ഇവിടുന്ന് നിൽക്കാൻ വരത്തില്ല. അങ്ങനെ എന്നെ അടിച്ചു പോകുന്നല്ലോ പാട്ടുകൾ. ആൾ സ്ട്രക്ചേഴ്സ് വന്നു 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 വന്നു. ഓ തീർക്ക്. എന്റെ അമ്മേ, ഇതെന്താണ് ഗൈസ്, ഇതെന്താണ് ഗൈസ്? വാട്ട് 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 ദ ഹെൽ? ദേ ചിക്കിപ്പി, ചിക്കിപ്പൊക്കെ മുഴുവൻ കൊള്ള കൊള്ള. ഗൈസ് ചിക്കിപ്പി കാരണമല്ല ഉള്ള കാര്യം പറയാം. രണ്ട് പാലേഡിസ്, രണ്ട് നെക്രോമസ്, അഞ്ച് ജെട്ട. നമുക്ക് എണ്ണം കുറക്കണമല്ലോ. ഇങ്ങനെ പോയാൽ ബെലനോർ ലിബറോനെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുമല്ലേ. ഇത്രയും പേരെ ഇട്ടാൽ ഞാൻ ഓവർ പവേർഡ് ആവും. ജെറ്റ് ഡ്രാഗനെ മാത്രം ഇട്ടാലോ? എനിക്കിത് ജെറ്റ് ഡ്രാഗൻ ഇത്ര ഉള്ളതുകൊണ്ട് ജെറ്റ് ഡ്രാഗൻ ആണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. കുറച്ച് ആൾക്കാരെ കുറക്കണം. നമുക്ക് മറ്റോ മറ്റവനെ ഇന്ന് തന്നെ ഇതിനുള്ള പൈസ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, ജെറ്റ് ഡ്രാഗൻ വേഴ്സസ് ബെലനോർ. എങ്ങനെ ബെലനോർ ലിബറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ജെറ്റ് ഡ്രാഗൻ ഉണ്ട്, ഒരു ലാമ്പാളും നമ്മുടെ ചിക്കിപ്പിയും കിടപ്പുണ്ട്. ഉമ്മാരെ വെച്ചിട്ട് ബെലനോർ ലിബറോണ്ട് തൂക്കാൻ പറ്റുമോ? എനിവേ നമുക്കത് നെക്സ്റ്റ് എപ്പിസോഡിലാക്കാം ഗൈസ്. എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് ആയിക്കോട്ടെ അല്ലേ. നെക്സ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ ഒരു നൈസ് കണ്ടന്റും ആവും. മിക്കവാറും തോക്കാനാണ് ചാൻസ്. ജെറ്റ് ഡ്രാഗന് തീയൊക്കെ പിടിച്ചിരിക്കുന്നത് കാര്യം അധികം ആൾക്കാരില്ല ഗൈസ്. ഇത്രയും പാലേഡീസും നെക്രോമസ് വരുന്ന ആളെണ്ണമൊന്നും ഇല്ല നമ്മളിലിപ്പോൾ. ആകെ 6 ജെറ്റ് ഡ്രാഗനേ ഉള്ളൂ. 1, 2, 3, 4, 5 ആ അത്രേ ഉള്ളൂ. പിന്നെ അത് ഇവന്മാർ രണ്ടും ചിക്കിപ്പിയും ലാമ്പാളും പവർഫുള്ളാണ്. നമുക്ക് വേണേൽ ചിക്കിപ്പിയും ലാമ്പാളിനെ മാറ്റാം. ഇതിൽ ജെറ്റ് ഡ്രാഗൻ മാത്രം ആയിക്കോട്ടെ അല്ലേ. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും എന്നല്ല, നാളെ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഇനി സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് ഷോ യു സപ്പോർട്ട്. ഓക്കെ, ആ അയ്യോ നമ്മൾ മുട്ട വിരിക്കാൻ മറന്നുപോയല്ലോ, ഞാൻ ഇപ്പോഴേ പോയേനെ. ഇത് നാളത്തേക്കുള്ള കണ്ടന്റ് ഗൈസ്. എനിക്ക് നാളെ ഇടണമെങ്കിൽ ഇത് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം റെക്കോർഡ് ചെയ്തതിന് ശരിയാവത്തില്ല. നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കണം, ടൈമില്ല. അതുകൊണ്ടാട്ടോ ഇപ്പം നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്കത് മാറ്റിയേക്കാം. വെയർ ഈസ് ബ്രീഡിംഗ് കോംബോ? മറ്റന്മാർ അവിടെ വിശന്നിരിക്കും. എന്തോ എൻ്റെ ജെറ്റ് ഡ്രാഗനെ ഒന്നും വിശപ്പിച്ചിടാൻ പറ്റത്തില്ല. ഓ എന്തോ ഉണ്ടായിട്ടുണ്ട്. ഓ ഒരെണ്ണം വലിയ മുട്ടയാണ്, ഒരു വലിയ മുട്ടായി ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഷാഡോ ബീക്കിനെ. ഇത് നമ്മുടെ പവർഫുൾ ഷാഡോ ബീക്കാണ്, ലെവൽ 55 ഷാഡോ ബീക്ക്. വളരെ പവർഫുൾ ആണ് ലവനെ നമ്മൾ സാഡിലൊന്നും ബിൽഡ്. ഇവനെന്താണ് തൂണും ചാരി നിൽക്കുന്നത്? ലവനെയും കൂടി നമുക്ക് ഇതിൽ ഏതായപ്പോൾ ഉണ്ടായത്? 25-50 ഇതാണ് ഏറ്റവും പവർഫുൾ. എന്താണ് അപ്പോൾ ഉണ്ടാകുമ്പോൾ ഡ്രാഗൺ? ഞാൻ ഗെസ് ചെയ്യാം, ഗെസ് വർക്ക്. ഇത് രണ്ടും ഡ്രാഗൺ എന്ന് വരുമ്പോൾ ജോർമുണ്ടയുടെ അല്ല, ജോർമുണ്ടയുടെ അല്ല. അതെന്തായാലും ഇതായിപ്പോയി. ക്യൂവറിൻ ഗൈസ്, ക്യൂവറിൻ എന്ന് പറഞ്ഞ ഡ്രാഗൻ ഇടകിട്ടിരിക്കുന്നത് ആൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡിൽ ക്യൂവറിൻ ചിലപ്പോൾ ഇവോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു മേജർ ഡ്രാഗനെ ടൗണിൽ കാണാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ത്രില്ലിംഗ് എപ്പിസോഡ്സ്. നമ്മുടെ ബെലനോറിനെ കിട്ടിയിരിക്കുന്നു, ലെവൽ 1 ബെലനോറാ. ബെലനോറാ ഉണ്ടോ? ഇപ്പം നമ്മുടെ ഉള്ള ബെലനോർ അത്യാവശ്യം പവർഫുൾ ആട്ടോ, അത്യാവശ്യം ഉണ്ടത്. എനിവേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കുറച്ച് നേരത്തെ നിർത്തുവാണ്. സൂൺ നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഉഷാറാക്കി ബോയ്സ്. റോ ടു 50,000 സബ്സ്ക്രൈബേഴ്സാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മൾ ഇതിനകത്ത് മെയിൻലി പാൽ വേൾഡ് ആണ് കറൻ്റ് റൺ ചെയ്യാനുള്ള പ്ലാൻ. ഞാൻ ആദ്യമേ വ്ളോഗ്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്, ഒന്ന് നടന്നില്ലടേ. അപ്പോൾ ഇനി എന്താണേലും പാൽ വേൾഡ് ആൻഡ് ഗ്രൈൻഡിങ് ഗെയിംസ്. ഗ്രൈൻഡിങ് ഗെയിംസ് പാൽ വേൾഡ് എന്ന് മാത്രം പറയുന്നില്ല, മേ ബി കുറേ കിടലും ഗ്രൈൻഡിങ് ഗെയിംസ് ഇറങ്ങുമ്പോഴോ. ഒരുപാട് ഗെയിംസൊക്കെ ഇറങ്ങാം, ഒരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്, നമുക്കത് ട്രൈ ചെയ്യണം. അതെ, താങ്ക് യു.